ഹലോ ചിൽഡ്രൻ ടുഡേ വിൽ ഡു ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് അവർ ലെവൻ ചാപ്റ്റർ ദാറ്റ് ഇസ് കാറ്ററിങ് ഓഫ് ഫ്ലൈറ്റ് ഇത് സ്കാറ്ററിങ് ഓഫ് ഫ്ലൈറ്റ് നിങ്ങൾ ഒരു വർഷം കേട്ടതാണല്ലോ ഇതെവിടെ കേട്ടത് യെസ് ലാസ്റ്റ് ഇയർ നയൻത് സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചതാണ് സ്കാറ്ററിങ് ഓഫ് ഫ്ലൈറ്റ് ഓക്കെ ടു റിമൈൻഡ് യു എൽ ഷോ യു യു വൺ ഫിഗർ ഓർമെൻഡോ ഈ ഡയഗ്രാം നമ്മൾ എന്താ പഠിച്ചത് ഫസ്റ്റ് ഇഡ്സ് വി about solutions. സൊല്യൂഷൻസിനോ no? true solutions then suspensions then colloidal solutions true solutions do not scatter light colloidal solutions scatter light so just revising through that if you are taking two beakers in one you have plain water and one you have very dilute solution of milk in that you are putting milk so that it becomes a colloidal solution ഓക്കെ അപ്പോൾ ഈ മിൽക്ക് കൊളായിഡൽ സൊല്യൂഷൻ ദ പാർട്ടിക്കൽ സൈസ് ക്യാൻ സ്കാറ്റർ ലൈറ്റ് ഓക്കെ ട്രൂ സൊല്യൂഷനിൽ പാർട്ടിക്കൽ ഭയങ്കര ചെറിയ സൈസിലായിരിക്കും അപ്പോൾ ഒരു ലൈറ്റ് വരാണെങ്കിൽ ഇറ്റ് ക്യാൻ ഈസിലി പാസ് ത്രൂ ഓക്കെ ബട്ട് ദനെ കൊലായിഡൽ സൊല്യൂഷൻ ദ പാർട്ടിക്കൽ സൈസസ് ആർ ബിഗർ സോ വെൻ ദ ലൈറ്റ് ഗോസ് ആൻഡ് ഹിറ്റ്സ് ദ ലൈറ്റ് വിൽ ബി സ്കാറ്റേഡ് ഓക്കെ സോ ദ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് മേക്സ് ലൈറ്റ് വിസിബിൾ ഫോർ അസ് അല്ലേ അപ്പോൾ ഈ ലൈറ്റ് സ്കാറ്റർ ആവുന്ന സ്ഥലത്താണ് നമുക്ക് വെളിച്ചം കാണുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വി ആർ ടോക്കിംഗ് അബൌട്ട് എ റൂം ഇൻ വിച്ച് യു പുഡ് ദ ട്യൂബ്ലൈറ്റ് ഓൺ ഇപ്പോൾ ഈ ട്യൂബ് ലൈറ്റ് ഇട്ടപ്പം ഫുൾ ലൈറ്റ് ആണ് റൂമിൽ നല്ല വെളിച്ചമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പാത്ത് ഓഫ് ലൈറ്റ് കാണുന്നില്ലല്ലോ പക്ഷേ അതേ സ്ഥാനത്ത് ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ഒരു ഫോറസ്റ്റിൻ്റെ കനോപ്പി കനോപ്പി മീൻസ് ദ തിക് ലീവ്സ് ദറ്റ് വി സീ ഫ്രം ദ ടോപ്പ് നോ ദറ്റ് ട്രീ ഹെഡ്സ് ലുക്ക് ലൈക്ക് എ ബ്ലാങ്കറ്റ് ഓഫ് ലീവ്സ് ഓക്കെ അതിൻ്റെ ഉള്ളിൽ കൂടി ഫോറസ്റ്റിൽ ൊക്കെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ പാത്ത് ഓഫ് റേസ് നമ്മൾക്ക് കാണുണ്ട് ദിസ് ഇഫ് യു ഗോ ഇൻ എർലി ഇൻ ദ മോർണിംഗ് ആൻഡ് ഓൾ യു വിൽ ഫൈൻഡ് ഇറ്റ് അപ്പോൾ ആ സമയത്ത് എന്താണ് കൂടുതൽ വാട്ടർ വേപ്പർ ഉണ്ടാവും അറ്റ്മോസ്ഫിയറിൽ അപ്പോൾ ആ പാർട്ടിക്കിൾസ് ക്യാൻ സ്കാറ്റർ ലൈറ്റ് അപ്പോൾ ഈ ടിൻഡൽ എഫക്റ്റ് നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചതാണല്ലോ സ്കാറ്ററിങ് ഓഫ് എ ബീം ഓഫ് ലൈറ്റ് ബൈ എ മീഡിയം കണ്ടെയ്നിങ് സ്മോൾ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഇസ് കോൾഡ് ടിൻഡൽ എഫക്റ്റ് അപ്പോൾ നമുക്ക് ഈ പാത്ത് ഓഫ് ലൈറ്റ് കാണാനുള്ള കാരണം എന്താണ് ടിൻഡൽ എഫക്റ്റ് What is actually scattering of light? A ray of light, uh, in this case, see the blue ray of light, incident light, it hits a particle. Okay. Our light gets scattered in all directions. റിങ് ഓഫ് ലൈറ്റ് ഇപ്പൊ ഈ പാർട്ടിക്കൽ സൈസ് ആണ് തീരുമാനിക്കാൻ പോണെ വാട്ട് ഈസ് അത് ഗോയിങ് ടു സ്കാറ്റർ ദ ലൈറ്റ് ദ വേവ് ദറ്റ് ഫുൾ ലൈറ്റ് ആസ് എ ഹോൾ ഓർ എ പാർട്ട് ഓഫ് ഇറ്റ് ആ പാർട്ടിക്കൽ സൈസ് ആണ് അത് തീരുമാനിക്കാം ഇപ്പൊ ഈ സ്കൈൽ നമ്മള് ക്ലൗഡ്സ് വൈറ്റ് കളർ ആയിട്ട് കാണണമല്ലോ അത് സെയിം ആ കാരണമാണ് റേ ഓഫ് ലൈറ്റ് ദാറ്റ് ഈസ് എൻറ്ററിങ് അവർ അറ്റ്മോസ്ഫിയർ ഈ ക്ലൗഡ്സ് ഭയങ്കര ഹ്യൂജ് ഡ്രോപ്ലെറ്റ്സ് ആണ് ആർ സ്കാറ്ററിങ് ദ ലൈറ്റ് ആസ് എ ഹോൾ ദ ഫുൾ ബീംസ് ഓഫ് ലൈറ്റ് So they appear white in color. Same way in the colloidal solution, we saw white light, correct? Now, this white color is clouds white. Why is the sky we can see it as blue? That is the question you have to give an answer for. To tell the answer, let us just go through a few characteristics of light. ലൈറ്റ് ആസ് വി സ്റ്റഡിഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെവൻ കളേഴ്സ് ഇത് ന്യൂട്ടൻസ് ഡിസ്ക് ആണ് ഇത് നിങ്ങൾ ലോവർ ക്ലാസ്സസിൽ കണ്ടതാണ് ഈ സെവൻ കളേഴ്സ് ഓഫ് ലൈറ്റ് നിങ്ങൾ എടുത്തിട്ട് ആ ഡിസ്കിനെ ഇങ്ങനെ കറുക്കുമ്പം എന്താവും ഇത് കണ്ടിന്യൂസ് ഫാസ്റ്റ് മൂവ്മെന്റ് വിൽ ഗിവ് യു ദ അപ്പിയറൻസ് ഓഫ് വൈറ്റ് കളർ അത് ഫുൾ വൈറ്റ് കളറായിട്ട് കാണും സെവൻ സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ന്യൂട്ടൻ ഡിസ്കിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് ഈ ഫുൾ കളേഴ്സ് ഓൾവേസ് മൂവ് ആസ് വൈറ്റ് ലൈറ്റ് And when you separate them out, they can be separated on the basis of difference in wavelength. ഓക്കെ അപ്പോൾ ഈ വേവ് ലെങ്ത് വേവ് ലെങ്ത് പറയേണ്ടല്ലോ അതിൻ്റെ അർത്ഥം എന്താണ് ഇപ്പോൾ ഒരു റേ ഓഫ് ലൈറ്റ് ഇൻ ഹയർ ക്ലാസസ് യു വിൽ സ്റ്റഡി ലൈറ്റ് ബിഹേവ്സ് ലൈക്ക് എ വേവ് അപ്പോൾ ഈ റേസ് ഓഫ് ലൈറ്റ് നമ്മൾ നമ്മൾ സ്റ്റഡീനെ ആക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അതർവൈസ് ലൈറ്റ് ബിഹേവ്സ് ലൈക്ക് എ വേവ് ലൈക്ക് ദിസ് അപ്പോൾ ഇങ്ങനത്തെ ഒരു വേവില് ഈ രണ്ട് പീക്സ് ഉണ്ടല്ലോ ഈ രണ്ട് പീക്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നാൽ പറയുക വേവ് ലെങ്ത്ത് അപ്പോൾ ഈ ഞാൻ ഇപ്പോൾ ഈ ഡയഗ്രാം വെക്കാൻ കാരണം ഇവിടെ നിങ്ങൾക്ക് ഓൾ ടൈപ്പ്സ് ഓഫ് റേയ്സിൻ്റെ വേവ് ലെങ്ത്ത് കാണാൻ പറ്റുന്നുണ്ട് സി റെഡിന്റെ വേവ് ലെങ്ത് എന്താണ് ഈ രണ്ട് ഡിപ്രഷൻ്റെ ഡിസ്റ്റൻസ് അതേമാതിരി രണ്ട് പീക്ക് ആവട്ടെ രണ്ട് ഡിപ്രഷൻ ആവട്ടെ എനിത്തിങ് സേ ദോറ ലൈറ്റിൻ്റെ ഈ രണ്ട് ഡിപ്രഷൻ യെല്ലോ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ഇത് അങ്ങനെ സോ ദാറ്റ് ഈസ് കോൾഡ് എസ് വേവ് ലെങ്ത്ത് സോ ഫ്രം ദ പിക്ചർ ക്യാൻ യു നോട്ട് മേക്ക്ഔട്ട് ദ കളർ വയലറ്റ് ഹാസ് ദ ലീസ്റ്റ് വേവ് ലെങ്ത് അല്ലേ ആൻഡ് ദ റെഡ് ഹാസ് ദ മാക്സിമം വേവ് ലെങ്ത് റെഡ് കളർ ഹാസ് ദ മാക്സിമം വേവ് ലെങ്ത് ആൻഡ് വയലറ്റ് കളർ ഹാസ് ദ ലീസ്റ്റ് വേവ് ലെങ്ത് അപ്പോൾ ഈ ഫുൾ എല്ലാവരും ഒരേ പാക്കേജിലാണ് വരുന്നത് വൺ ബീം ഓഫ് ഫ്ലൈറ്റ് ദേ ഓൾ കം ടുഗെദർ ഫ്രം ദ സൺറൈസ് അപ്പോൾ ഈ സ്പേസിലൊക്കെ നിൽക്കുമ്പം ശരിക്കും നമ്മൾ സ്പേസിൽ നിന്ന് പോയി കാണാനെങ്കിൽ ദ സ്കൈ ഈസ് ബ്ലാക്ക് ഇൻ കളർ ഈ നമ്മൾ എർത്തുനിന്ന് മേലോട്ട് നോക്കുമ്പോൾ മാത്രം പിന്നെ എന്തിനാ സ്കൈ ബ്ലൂ ആയിട്ട് കാണുന്നത് അതാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് അവർ അറ്റ്മോസ്ഫിയർ കണ്ടെയിൻസ് മെനി പാർട്ടിക്കിൾസ് സസ്പെൻഡ് പാർട്ടിക്കിൾസ് അപ്പം കൊളോയിഡിൻ്റെ മാതിരിയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ ആക്ട് ചെയ്യുന്നത് ദേ ഹാവ് ദ കപ്പാസിറ്റി ടു സ്കാറ്റർ ലൈറ്റ് അപ്പോൾ ക്ലൗഡ്സിൽ നമ്മൾ കണ്ടത് ഫുൾ ലൈറ്റ് സ്കാറ്റർ ആവുന്നതുകൊണ്ടാണ് അത് വൈറ്റ് ആയിട്ട് കാണുന്നത് ബട്ട് തന്നെ ഈ സ്കൈ ബ്ലൂ ആയിട്ട് കാണാനുള്ള കാരണം എന്താണ് ആ പാർട്ടിക്കൽ സൈസ് അത്ര ഷോട്ടായതുകൊണ്ട് ഈ ചെറിയ വേവ് ലെങ്ത്തിൻ്റെ ലൈറ്റ് മാത്രമാണ് സ്കാറ്റർ ആവുന്നത് അതേഴ്സ് ആർ ഓൾ ഈസിലി പാസിങ് ഔട്ട് ഓക്കെ ഈ അതേഴ്സ് വിത്ത് കം ടു ദ കം ആൻഡ് റീച്ച് അവർ ഐസ് വിതഔട്ട് ബീങ് സ്കാറ്റേഡ് ഈ ചെറിയ വേവ് ലെങ്ത്തിന്റെ വേവ്സ് ആണ് സ്കാറ്റർ ആവുന്നത് ഇറ്റ് വുഡ് ബി എ ബെറ്റർ എക്സ്പ്ലനേഷൻ ഓഫ് ഐഫ് ഐ ഷോ യു ദിസ് ഡയഗ്രാം see here you can see the atmosphere where the rays of light are coming sun's rays of light from the space it is entering the atmosphere we atmosphere le enter it will reach our eyes but before the full light reaches our eyes what happens the blue light experiences much scattering of blue light our scatter aipo. Up scattered light falls on our eyes. Apa, scatter te, a blue light in fall. So we see that sky as blue in color. The remaining light don't scatter there. Okay, this blue violet in your shades of blue that is what scatters there. Apa, we see the blue color of the sky. Okay, so now we are ready to answer the question why does the sky appear blue? Scattering of the light is a phenomenon that causes the sky to appear blue. Children don't forget to write this point. Okay, scattering of light. That is the answer. Fine dust in the earth's atmosphere scatters the sunlight. Out of all the constituent colours of sunlight, blue color which has the shortest wavelength is scattered the most. Thus the sky appears blue. But then sometimes sky appears like this also, no reddish in color. Question also you can explain. എക്സ്പെക്ട് സ്കൈ വൈ ഇസ് ഇറ്റ് ലുക്കിംഗ് റെഡിഷ് ഇൻ കളർ അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം ആ എക്സ്പെരിമെൻറ്റിൻ്റെ സെറ്റപ്പ് ആണ് ഇത് ഫസ്റ്റ് ഇവിടെ എന്താ ആവശ്യം ഒരു നല്ല ബ്രൈറ്റ് സോഴ്സ് ഓഫ് ലൈറ്റ് വേണം പിന്നെ ആ ലൈറ്റ് വന്ന് വി ആർ മേക്കിംഗ് ഇറ്റ് ടു ഫോൾ ഓൺ എ കോൺവെക്സ് ലെൻസ് അപ്പോൾ കോൺവെക്സ് ലെൻസ് വിൽ കോസ് ഇറ്റ് ടു കം ഔട്ട് ആസ് പാരലൽ ബീംസ് ഓഫ് ലൈറ്റ് അപ്പോൾ ഈ പാരലൽ ബീംസ് ഓഫ് ലൈറ്റ് വന്ന് നമ്മളൊരു ട്രൂ സൊല്യൂഷൻ പ്യോർ വാട്ടറിൻ്റെ മേലെ കൂടി പാസ് ചെയ്യാൻ അപ്പോൾ അതൊരു സ്കാറ്ററിങ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാതെ ദാറ്റ് ലൈറ്റ് വിൽ കം ഔട്ട് ഓഫ് ദറ്റ് വാട്ടർ ആൻഡ് ദെൻ യു ആർ കീപ്പിംഗ് എ കാർഡ് ബോർഡ് ആൻഡ് യു ആർ കീപ്പിംഗ് എ സ്മോൾ സ്ലിറ്റ് ഹോൾ ഇൻ ദിസ് കാർഡ് ബോർഡ് സോ ദ് ഓൺലി എ ഫ്യൂ ലൈറ്റ് ക്യാൻ പാസ് ടു ദ അതേർ സൈഡ് അപ്പോൾ ഈ കാർഡ്ബോർഡിലേക്ക് തട്ടുന്ന ലൈറ്റിൽ നിന്ന് ഒരു ചെറിയ ഭാഗം ലൈറ്റ് മാത്രമാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ആ ലൈറ്റ് ഇസ് അഗൈൻ മേഡ് ടു മേഡ് ടു പാസ് ത്രൂ അ കോൺവെക്സ് ലെൻസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി കൺവേർജ് ടു വൺ പോയിൻ്റ് ഓൺ ദ സ്ക്രീൻ അപ്പോൾ ഇത് കാണുന്നതാണ് സ്ക്രീൻ അപ്പോൾ ഈ സ്ക്രീനിലേക്ക് ആ ലൈറ്റ് ഇനി കൺവേർട്ട് ചെയ്യാൻ പോവാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് തുടങ്ങുമ്പം വാട്ട് വി വിൽ സി ദസ് റേ ഓഫ് ലൈറ്റ് ദറ്റ് കംസ് ത്രൂ ദ വാട്ടർ ഇറ്റ് ഫാൾസ് ആൻഡ് ഫോ ഫോംസ് എ പോയിൻറ്റ് ഓഫ് ബ്രൈറ്റ്നെസ് ഓൺ ദ സ്ക്രീൻ ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോവുന്നത് നൗ വി ആർ ഗോയിങ് ടു ഡിസോൾവ് ടു ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് സോഡിയം തയോസൾഫേറ്റ് ആൻഡ് ആഡ് അബൌട്ട് വൺ ടു ടു എം എൽ ഓഫ് സൾഫ്യൂരിക് ആസിഡ് അത് എന്താ എന്തിനാണ് അങ്ങനെ ചെയ്ത് അവരുടെ റിയാക്ഷൻ നടന്നിട്ട് മൈക്രോസ്കോപ്പിക് സൾഫർ പാർട്ടിക്കൽസ് വിൽ ബി ഫോംഡ് സോ അവർ അറ്റംപ്റ്റ് ഇസ് ടു മേക്ക് ദ സൊല്യൂഷൻ ലൈക്ക് എ കൊലോയിഡ് ഓക്കെ അപ്പോൾ ഈ മൈക്രോസ്കോപ്പിക് സൾഫർ പാർട്ടിക്കിൾസ് വിൽ ലീഡ് ടു സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് അപ്പോൾ ഇമിഡിയറ്റ്ലി നമ്മൾ എന്താ കാണാൻ പോണേ ദിസ് ഫുൾ ബിക്കംസ് ബ്ലൂ ഇൻ കളർ ദ സൊല്യൂഷൻ വിൽ ഷോ ബ്ലൂ കളറേഷൻ ആൻഡ് ദെൻ ദ ലൈറ്റ് ദറ്റ് ഈസ് കമ്മിങ് ഔട്ട് അപ്പോൾ ഈ ഈ പാത്രത്തിലുള്ള സൊല്യൂഷൻ ഫുൾ ബ്ലൂ കാണും അതിന്റെ കാരണം എന്താണ് ഈ കൊലോയിഡൽ പാർട്ടിക്കൽ ആയതുകൊണ്ട് ബ്ലൂ ലൈറ്റ് വന്ന് സ്കാറ്റർ ആയി പോകും അപ്പോൾ ആ സ്കാറ്റർ ആവുന്ന ബ്ലൂ ലൈറ്റ് വന്ന് നമുക്ക് ആ ഫുൾ വെള്ളത്തിന് ബ്ലൂ കളർ കൊടുത്ത മാതിരി ഉണ്ടാവും പക്ഷെ നമ്മൾ ഈ ദൂരെ ഈ സ്ക്രീനിൽ കാണുന്ന ലൈറ്റ് എന്തായിരിക്കും ഈ സ്കാറ്റർ ആയ ബ്ലൂ ലൈറ്റ് അതിലേക്ക് എത്തുന്നില്ല ഈ ഹോൾ കൂടി പാസ് ചെയ്ത് വരുന്ന ലൈറ്റാണ് അവിടേക്ക് എത്തണേ കോൺസെൻട്രേറ്റ് ആവുന്നത് അപ്പോൾ ആ വന്ന് ലോങ്കർ വേവ് ലെങ്ങ്സ് ഓഫ് ലൈറ്റ് ആയിരിക്കും അപ്പം ശരിക്കും നമുക്ക് ഈ സ്ക്രീനിൽ റെഡ് കളർ കാണാൻ പറ്റും ശരിക്കും എക്സ്പെരിമെൻ്റിൽ ആ സ്ക്രീനിന്റെ സ്ഥലത്ത് യു ക്യാൻ സീ റെഡ് കളർ അപ്പോൾ ആക്ച്വലി സെപ്പറേഷൻ ഓഫ് കളേഴ്സ് യു ക്യാൻ എക്സ്പീരിയൻസ് ബൈ ദിസ് എക്സ്പെരിമെൻറ്റ് അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലായത് ഈ ലോങ് ഡിസ്റ്റൻസ് ബ്ലൂ ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഷോർട്ട് ഡിസ്റ്റൻസിൽ തന്നെ അത് സ്കാറ്റർ ആയി പോകുന്നുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ സ്കൈ ബ്ലൂ കളറാണ് കാണുന്ന സമയമൊക്കെ ഈ സൺ വന്ന് ഓവർഹെഡ് ആയിരിക്കും അപ്പോൾ ആ സമയത്ത് റേ സൺ റേസിന് അർത്തിലേക്ക് ാണ് അടുത്താണ് ആ സമയത്ത് സൺ ഹെറൈസാണ് അപ്പോൾ സൺ ലൈറ്റ് ഹാസ് ടു കിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് കൂടുതലായത് കൊണ്ട് എന്താ കുറച്ച് അറ്റ്മോസ്ഫിയുടെ സ്കാറ്ററിങ് നടന്നോ ആ സ്കാറ്റേർഡ് ബ്ലൂ ലൈറ്റ് നമ്മൾ കണ്ണിലേക്ക് എത്തുന്നില്ല ഈ ബാക്കിയുള്ള ലൈറ്റാണ് നമുക്ക് കാണുന്നത് അവിടെ മേലെ തന്നെ സ്കാറ്ററായിട്ട് ഈ ബാക്കി വരുന്ന ലൈറ്റാണ് നമുക്ക് റെഡ് ആയിട്ട് കാണുന്നത് ദാറ്റ് ഈസ് വൈ ദ സ്കൈ അപ്പിയേഴ്സ് ആസ് റെഡ് ഇൻ കളർ ഡ്യൂറിങ് സൺറൈസ് ഓർ സൺസെറ്റ് അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുമ്പം ആ സ്കാ ബ്ലൂ ലൈറ്റ് സ്കാറ്റർ ആയതുകൊണ്ട് ആ സ്ഥലത്ത് ബ്ലൂ കാണുന്നില്ല അപ്പോൾ ആ എല്ലാ ലൈറ്റും ഒപ്പരാണ് വരാണെങ്കിൽ വി വിൽ സീ ഇറ്റ് ആസ് എ വൈറ്റ് ലൈറ്റ് ബട്ട് ദെൻ ബ്ലൂ ലൈറ്റ് ഗോട്ട് സ്കാറ്റേർഡ് സ്കാറ്റേർഡിനോ ബിക്കോസ് ദ ലൈറ്റ് ഒക്കെ ലോങ്ങർ ഡിസ്റ്റൻസ് ടു ട്രാവൽ അപ്പോൾ നമ്മളെ കണ്ണിലേക്ക് എത്തുന്ന ബാക്കിയുള്ള ലൈറ്റ്സ് ആണ് അപ്പോൾ ആ റെഡ് ഓറഞ്ച് യെല്ലോ അതിൻ്റെ ഷെയ്ഡ്സാണ് നമ്മൾ കാണുന്നത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്കൊരു സജഷൻ തരുന്നുണ്ട് വൈ വി ആർ യൂസിങ് റെഡ് ലൈറ്റ് ആസ് സിഗ്നൽ ലൈറ്റ്സ് ആൻഡ് ഓൾ സോ ദാറ്റ് ഈ റെഡ് ലൈറ്റ് വന്ന് ഓൾ ദി ഡിസ്റ്റൻസ് വിതൗട്ട് एनी സ്കാറ്ററിങ് ട്രാവൽ ചെയ്യും അപ്പോൾ റെഡ് ലൈറ്റ് നമുക്ക് ദൂരത്തു നിന്ന് കാണാൻ പറ്റും അതേ സ്ഥാനത്തെ ഗ്രീൻ ലൈറ്റ് ഒന്ന് അത്ര ദൂരെ ട്രാവൽ ചെയ്യില്ല റെഡ് ന്റെ എത്ര ട്രാവൽ ചെയ്യില്ല ഗ്രീൻ ലൈറ്റ് അപ്പോൾ നമ്മൾ സിഗ്നൽസിന് ഒക്കെ റെഡ് കൊടുക്കാൻ കാരണം എന്താണ് ഈ സ്റ്റോപ്പ് സിഗ്നൽ ദൂരത്തു നിന്ന് കാണണം ഗ്രീൻ സിഗ്നൽ ദൂരത്തു നിന്ന് കാണേണ്ട ആവശ്യമല്ലോ നമ്മൾ അടുത്ത പോയിട്ട് അമല പോയി അവിടെ എത്തിയിട്ട് ഗ്രീൻ ആണെങ്കിൽ യു കാൻ കണ്ടിന്യൂ ഗോയിങ് ദാറ്റ്സ് ഇറ്റ് ബട്ട് ദെൻ ദ സ്റ്റോപ്പ് സിഗ്നൽ ദൂരത്തു നിന്ന് കാണണം അതുകൊണ്ടാണ്

ഓക്കെ ഈ സമയം എന്താണ് ഭയങ്കരമായിട്ട് റെയിൻ ഒക്കെ ഉണ്ടാകുമ്പം കാർമേഘങ്ങളൊക്കെ ഉണ്ടാകുമ്പം ബ്ലാക്ക് കളറല്ല ഉണ്ടാവുന്നത് അതിൻ്റെ കാരണം എന്തായിരിക്കും ദാറ്റ് ഈസ് ബിക്കോസ് ഈ പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ വാട്ടർ ഒക്കെ അത്രയും നിറഞ്ഞിക്കുന്നു ഇപ്പോൾ മഴ പെയ്യാൻ പോകുന്നുണ്ട് അത്രയും വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അതിൽ ജോയിൻ ആയിട്ടുണ്ട് അപ്പോൾ ദേർ ഈസ് മോർ ഓഫ് അബ്സോർപ്ഷൻ ടേക്കിംഗ് പ്ലേസ് അതിലേക്ക് ഫോൾ ചെയ്യുന്ന ലൈറ്റ് ഒക്കെ അബ്സോർബ് ആയി പോകുന്നുണ്ട് അത് റിഫ്ലെക്റ്റും ആവുന്നില്ല സ്കാറ്ററും ആവുന്നില്ല ദാറ്റ് ഈസ് വൈ വി സീറ്റ് black color

The red light having longer wavelength remains unaffected and passes through the atmosphere to reach our eyes, hence making the sky appear red. So, with this, children, we come to an end of this very interesting lesson. Hope you all enjoyed. All the best. Bye.